മധ്യ തിരുവിതാംകൂറിലെ ഇക്കൊല്ലത്തെ പടയണി കാലത്തിന്റെ സമാപനം കുറിച്ച് കടമ്മനിട്ട വലിയ പടയണി ചടങ്ങ് പൂർത്തിയായി. ഭൈരവിയും കാഞ്ഞിരമാലയും വലിയ കോലങ്ങളായി കളത്തിലെത്തി. ആയിരങ്ങളാണ് വലിയ പടയണി ഉത്സവം ആസ്വദിക്കാനെത്തിയത്. മേടമാസത്തിലെ എട്ടാം ദിനം ഭഗവതി ക്ഷേത്രത്തിലെ വലിയ പടയണിക്കളത്തിൽ വിവിധ രൂപങ്ങൾ ആടിയെത്തി. പതിവ് കോലങ്ങൾക്ക് പുറമെ നായാട്ടുവിളി, മാടൻ കോലം, കുതിര, കുറത്തി, അന്തരയക്ഷി, അരക്കിയക്ഷി തുടങ്ങിയവയായിരുന്നു ആകർഷണം. ഭൈരവിയും കാഞ്ഞിരമാലയും വലിയ കോലങ്ങളായി. ഭഗവതിയുടെ പൂർണ്ണ സാന്നിധ്യം വലിയ പടയണിക്കുണ്ടാകുമെന്നാണ് വിശ്വാസം. പടയണി പണ്ടുണ്ടായിരുന്നതിൽ നിന്നും ഭിന്നമായിട്ട് ക്ഷേത്ര ഭഗവതിയെ കൊട്ടി വിളിച്ച് തങ്ങളോടൊപ്പം ഇരുത്തി പടയണി അവതരിപ്പിക്കുന്ന രീതി നടപ്പിൽ വരികയായിരുന്നു. അതിൻ്റെ ഭാഗമെന്ന രീതിയിൽ ചൂട്ടുവെപ്പ് എന്നൊരു ആചാരക്രമം പടയണിക്ക് ആദ്യമായിട്ട് നടപ്പിലാവുകയും ചെയ്തു. അതാണ് എൻ്റെ ഒരു രീതി. പുലരിയിൽ സൂര്യഗ്രഹണം കാവിൽ പതിച്ചപ്പോഴാണ് വലിയ ഭൈരവിയുടെ മംഗളശ്ലോകം ചൊല്ലിയത്. അതുവരെ ക്ഷേത്ര നട തുറന്നിരുന്നു. തുടർന്ന് പൂപ്പടവാരി, തട്ടിന്മേൽക്കളിയും കരവഞ്ചിയും കഴിഞ്ഞാണ് കരക്കാർ പിരിഞ്ഞത്. Manorama News.